പൗലോസ് ലേഖ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. ബറക്കമോർ. ആകയാൽ യഹൂദന്റെ വൈശിഷ്ട്യമെന്ത്? അഥവാ പരിച്ഛേദന കൊണ്ടുള്ള പ്രയോജനമെന്ത്? എല്ലാ വിധത്തിലും വളരെയുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾ ആദ്യം നൽകപ്പെട്ടത് അവർക്കാണ്. അവരിൽ ചിലർ അവിശ്വസിച്ചുവെങ്കിൽ അവർ വിശ്വസിക്കാതിരുന്നതുമൂലം ദൈവത്തിൻ്റെ വിശ്വാസം അവർക്ക് നീക്കിക്കളവാൻ സാധ്യമോ? ഒരിക്കലുമില്ല. ദൈവം സത്യവാനും മനുഷ്യരെല്ലാം അസത്യവാദികളുമാകുന്നു. നിന്റെ വാക്കുകളിൽ നീ നീതിമാനായിരിക്കുവാനും അവർ നിന്നെ വിധിക്കുമ്പോൾ നീ നിരപരാധിയായിരിക്കുവാനും എന്നെഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ ശക്തമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയേണ്ടു? തൻ്റെ കോപം കാണിക്കുന്ന ദൈവം അനീതിയുള്ളവനെന്നോ? ഞാൻ മനുഷ്യരീതിയിലാണ് പറയുന്നത്, ഒരിക്കലുമില്ല. നീതിമാനല്ലെങ്കിൽ ദൈവം എങ്ങനെ ലോകത്തെ വിധിക്കും? കർത്താവേ, രക്തം ചൊരിയുന്നവരും ചതിയന്മാരുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമീൻ.